ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം അതിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റം, മോളിക്യൂൾ, ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഇവ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ ആറ്റംസ്, സയൻറ്റിസ്റ്റ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ഫൈൻഡിങ്സ്, റൂതർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ ആറ്റംസ്. The observation and results of numerous experiments conducted by scientists having contradictory to that of atomic theory. Dalton's atomic theory il nammal parinjirunnu atom indivisible aanennu atomathine divide cheyan pattilla pakshe atomathine divide cheyan pattumo ennadine pattiyulla study nadathi kore scientist adana nammal padikkan povunnathu pakshe adinu munne onnu rendu activities nokkam. ഒരു ചീപ്പ് എടുത്ത് ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ നന്നായി റബ്ബ് ചെയ്തിട്ട് വളരെ ചെറിയ പീസസ് ഓഫ് പേപ്പറിൻ്റെ അടുത്ത് കൊണ്ടുവരിക. എന്താ നമുക്ക് കാണാൻ സാധിക്കാം? ആ പേപ്പർ പീസസ് ചാടി ആ ചീപ്പിൽ പറ്റി പിടിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതെങ്കിൽ ചീപ്പ് എടുക്കാനൊന്നും പോകണ്ട, നമ്മുടെ മേശപ്പുറത്ത് തന്നെ ഇരിക്കുന്ന ഒരു സ്കെയിലെടുത്ത് ഇത് ചെയ്താൽ മതി. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഓതി വീർപ്പിച്ച ഒരു ബലൂൺ ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ ഇതുപോലെ തന്നെ റബ്ബ് ചെയ്തിട്ട് ചുമരിൽ ചേർത്ത് വെച്ചിട്ട് കൈ മാറ്റുക. അപ്പോൾ എന്താ കാണാൻ കഴിയുന്നത്? ബലൂൺ അവിടെ തന്നെ ഇരിക്കുന്നത് കാണാൻ കഴിയും. ഇതിൻ്റെ ഈ രണ്ട് എക്സാമ്പിളിനും കാരണം സബ്സ്റ്റൻസിന് ചാർജ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങളും ആറ്റത്തിന് ഫർദർ ഡിവിഷൻ പോസിബിൾ ആണോ എന്നതിനെക്കുറിച്ചും സയൻറ്റിസ്റ്റ് നടത്തിയ കുറച്ച് സ്റ്റഡികളാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. സയൻറ്റിസ്റ്റ്സ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ദെയർ ഫൈൻഡിങ്സ്. ആദ്യത്തേത് സർ ഹംഫ്രി ഡേവി. ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കോമ്പൗണ്ട്സിൽ നിന്ന് സോ മെനി എലമെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ് അദ്ദേഹം. എക്സാമ്പിൾസ് ആണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ എക്സെട്ര. അപ്പോൾ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ സബ്സ്റ്റൻസിന് ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണെന്നും അതുകൊണ്ടാണ് ഈ സബ്സ്റ്റൻസിന് മറ്റൊരു സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുന്നതെന്നും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് മൈക്കൽ ഫാരഡേ. സർ ഹംഫ്രി ഡേവിയുമായി ചേർന്നാണ് ഇദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്തത്. നിങ്ങൾക്കറിയാം മൈക്കൽ ഫാരഡേ ഈസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഹി പ്രപ്പോസ്ഡ് ദി ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അതായത് ഇലക്ട്രോളിസിസിലൂടെ കമ്പണൻസിനെ വേർതിരിച്ച സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാമെന്നും ഇലക്ട്രിക് ചാർജസ് അങ്ങനെ ഉണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി. പക്ഷേ ഇതിനുള്ള റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ സയൻറ്റിസ്റ്റിനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഇൻ 1879 ദ സയൻറ്റിസ്റ്റ് വില്യം ക്രൂക്സ് പാസ്ഡ് ഇലക്ട്രിസിറ്റി ത്രൂ ഗ്യാസസ് അറ്റ് ലോ പ്രഷർ ആൻഡ് ഗേവ് പ്രൂഫ് അബൌട്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് ക്രൂക്സ് ട്യൂബ് ഓർ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ലോ പ്രഷറിലും ഹൈ വോൾട്ടേജിലും ഗ്യാസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. ഹി കണക്റ്റഡ് വൺ എൻഡ് ടു എ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ആൻഡ് അതർ എൻഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ഹി ദെൻ സ്വിച്ച്ഡ് ഓൺ ദ ബാറ്ററി. ഹി ഒബ്സർവ് ദാറ്റ് എ ബീം പാസ്ഡ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ ടു ദി പോസിറ്റീവ് ടെർമിനൽ. വില്യം ക്രൂക്സ് കോൾഡ് ദിസ് റേ പാസിംഗ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ ടു ദി പോസിറ്റീവ് ടെർമിനൽ ആസ് കാഥോഡ് റേസ്. അതായത് ഡിസ്ചാർജ് ട്യൂബിൽ ലോ പ്രഷറിലും ഹൈ വോൾട്ടേജിലും ഗ്യാസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ട് ഒരു ബീം പാസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ദാറ്റ് ഈസ് നെഗറ്റീവ് ടെർമിനൽ കാഥോഡിൽ നിന്ന് പോസിറ്റീവ് ടെർമിനൽ ആനോഡിലേക്ക് ഒരു ബീം പാസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. നമുക്കറിയാം അൺലൈക്ക് ചാർജസ് അട്രാക്ട് ആൻഡ് ലൈക്ക് ചാർജസ് റിപ്പൽ. അപ്പോൾ ഇവിടെ സെയിം ആയിട്ടുള്ള ചാർജാണെങ്കിൽ അത് റിപ്പൽ ചെയ്യും. പോസിറ്റീവും പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവും നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ചാർജസ് പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. ഇഫ് ദിസ് ബീം മൂവ്ഡ് ഫ്രം ദി നെഗറ്റീവ് ടെർമിനൽ ടു ദ പോസിറ്റീവ് ടെർമിനൽ സോ ദാറ്റ് ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ടെർമിനൽ. സോ ദിസ് ഷുഡ് ബി നെഗറ്റീവ്ലി ചാർജ്ഡ്. അതായത് ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് വന്ന ബീം പോസിറ്റീവ് ടെർമിനലിലേക്കാണ് അട്രാക്റ്റ് ചെയ്ത് പോയത്. സോ ആ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് വന്ന കാഥോഡ് റേസ് ഷുഡ് ബി നെഗറ്റീവ്. എ സയൻറ്റിസ്റ്റ് നെയിംഡ് ജെ ജെ തോംസൺ വോണ്ടഡ് ടു വെരിഫൈ ദിസ് കാഥോഡ് റേ കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. സോ ഹി റിപ്പീറ്റഡ് ദ എക്സ്പെരിമെൻറ്റ്. ഈ കാഥോഡ് റേസിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജെ ജെ തോംസൺ ഈ എക്സ്പെരിമെൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തു.
അദ്ദേഹം ചെയ്തത് ഈ എക്സ്പെരിമെൻ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള ഒരു റോഡ് ഈസ് പ്ലേസ്ഡ് നിയർ ദ ബീം, ബീമിൻ്റെ അടുത്തേക്ക് ഒരു നെഗറ്റീവ് ചാർജുള്ള റോഡ് കൊണ്ടുവന്നു. അപ്പോൾ ബീം ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. നമ്മൾ പറഞ്ഞു, സെയിം ചാർജ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള റോഡ് അതിനടുത്ത് കൊണ്ടുവന്നപ്പോൾ ബീം റിപ്പൽ ചെയ്ത് പോയെങ്കിൽ, ഡീവിയേറ്റ് ചെയ്ത് പോയെങ്കിൽ ആ ബീമിൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ടെന്ന് ജെ ജെ തോംസൺ മനസ്സിലാക്കി. ഏത് ഗ്യാസസ് എടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം സെയിം നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാകുന്നതെന്ന് ജെ ജെ തോംസൺ മനസ്സിലാക്കി. അങ്ങനെ എല്ലാ സബ്സ്റ്റൻസിലെയും കോമൺ പാർട്ടിക്കിൾസ് ആണിതെന്നും അദ്ദേഹം പ്രൂവ് ചെയ്തു. ദെൻ ജെ ജെ തോംസൺ കൺക്ലൂഡഡ് ദാറ്റ് കാഥോഡ് റേസ് കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കോൾഡ് ഇലക്ട്രോൺസ്. കാഥോഡ് റേയിൽ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്, അതാണ് ഇലക്ട്രോൺസ്. ദീസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഓൾ ആറ്റംസ്. എല്ലാ ആറ്റത്തിലെയും ഇമ്പോർട്ടൻ്റ് പാർട്ടിക്കിൾസ് ആണ് ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രോൺസ് ഹാവ് ബോത്ത് ഡെഫിനിറ്റ് മാസ് ആൻഡ് ഡെഫിനിറ്റ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രോൺസിന് ഡെഫിനിറ്റ് മാസുമുണ്ട്, ഡെഫിനിറ്റ് ഇലക്ട്രിക് ചാർജുമുണ്ട്. ഇലക്ട്രോണിൻ്റെ മാസ് ഹൈഡ്രജൻ്റെ മാസിൻ്റെ 1/1837 പാർട്ടാണ്. ഏറ്റവും ചെറിയ ആറ്റം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആയതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിനെ ബേസ് ചെയ്ത് മാസിൻ്റെ കാര്യം പറയുന്നത്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒന്ന് ഭാഗമാണ്. അങ്ങനെ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു, ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. പക്ഷേ ഈ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ആറ്റത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം ആലോചിച്ചു നോക്കി. പക്ഷെ ഇത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേശപ്പുറത്ത് ഒരു പ്ലം പുഡിംഗ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇതുപോലെ ആയിരിക്കാം ആറ്റത്തിൽ ഇലക്ട്രോൺസ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം വിചാരിച്ചു. അതായത് പ്ലം എങ്ങനെയാണ് പുഡിങ്ങിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ആയിരിക്കും ആറ്റത്തിൽ ഇലക്ട്രോൺസ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം വിചാരിച്ചു. അതായത് പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയറിനകത്ത് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് വിതറിയിട്ടിരിക്കുന്ന പോലെ. നമ്മുടെ വാട്ടർ മെലോണിനെ കട്ട് ചെയ്ത് നോക്കിയാൽ വാട്ടർ മെലോണിനകത്ത് സീഡ്സ് വിതറിയിട്ടിരിക്കില്ലേ, അതുപോലെ ഒരു പോസിറ്റീവ് സ്ഫിയറിനുള്ളിൽ നെഗറ്റീവ് ചാർജസ് വിതറിയിട്ടിരിക്കുന്നത് പോലെ ആകാം ആറ്റത്തിൽ ഇലക്ട്രോൺസ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം ആറ്റത്തിനൊരു മോഡൽ കൊണ്ടുവന്നു, പ്ലം പുഡിംഗ് മോഡൽ, ജെ ജെ തോംസൺസ് പ്ലം പുഡിംഗ് മോഡൽ. നിങ്ങൾക്ക് പഠിക്കാനില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. ഇനിയും ആറ്റത്തിൽ സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് റൂതർഫോർഡ് ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തു. ഹി കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ബൈ പാസിംഗ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് ത്രൂ എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് ആണ്. ഈ ആൽഫ പാർട്ടിക്കിൾസ് തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിലൂടെ കടത്തിവിട്ട് ഒരു സർക്കുലാർ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. ഹി ഒബ്സർവ് ദാറ്റ് മജോറിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഒരു ഡീവിയേഷനും കൂടാതെ മജോറിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾസും ആ ഫോയിലിൽ കൂടെ കടന്ന് ഫോട്ടോഗ്രാഫി ഫിലിമിലെ ചെന്ന് പതിച്ചു. ഇൻ സം ഓഫ് ദം ആർ ഡീവിയേറ്റഡ് ഇൻ സ്മോൾ ആംഗിൾ. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഡീവിയേറ്റ് ചെയ്ത് പോയി. വെരി ഫ്യൂ ഓഫ് ദം ബൗൺസ്ഡ് ബാക്ക്. വളരെ കുറച്ച് ഒന്നോ രണ്ടോ അതുപോലെ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ മെജോറിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി എന്ന് കണ്ടപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് മേജർ പോർഷൻ ഓഫ് ആൻ ആറ്റം ഈസ് എം ടി. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണ്, എം ടി ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിൽ തട്ടി ഡീവിയേറ്റ് ചെയ്ത് പോയി. ആ ഡീവിയേറ്റ് ചെയ്ത് പോയതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്തോ ഒരു ചാർജിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ആൽഫ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജാണ്, അപ്പോൾ അത് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകണമെങ്കിൽ പോസിറ്റീവ് ചാർജിൻ്റെ ഒരു സാന്നിധ്യം അവിടെയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വെരി ഫ്യൂ ഓഫ് ദം ബൗൺസ് ബാക്ക്. വളരെ കുറച്ച് ഒന്നോ രണ്ടോ അതുപോലെ തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം അവിടെയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതായത് പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദി സെൻറ്റർ. ദ സെൻട്രൽ പോർഷൻ ഓഫ് ആൻ ആറ്റം വിച്ച് ഹാസ് പോസിറ്റീവ് ചാർജ് ഈസ് കോൾഡ് ന്യൂക്ലിയസ്. The entire mass of the atom is concentrated at the nucleus. അപ്പോൾ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. എക്സ്പെരിമെൻറ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻസ് ഇതായിരുന്നു, മേജർ പോർഷൻ ഓഫ് ആൻ ആറ്റം ഈസ് എം ടി. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എം ടി ആണ്. ദ സെൻട്രൽ പോർഷൻ ഓഫ് ആൻ ആറ്റം വിച്ച് ഹാസ് പോസിറ്റീവ് ചാർജ് ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഫർദർ എക്സ്പെരിമെൻറ്റ്സ് ഇറ്റ് വാസ് പ്രൂവ്ഡ് ദാറ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് വെയർ റെസ്പോൺസിബിൾ ഫോർ പോസിറ്റീവ് ചാർജ് ആർ പ്രോട്ടോൺസ്.
പിന്നെയും അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു. ആ എക്സ്പെരിമെൻറ്റ്സിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആറ്റത്തിനകത്തുണ്ട്, അതിന് പ്രോട്ടോൺസ് എന്ന് വിളിച്ചു. പ്രോട്ടോൺ ഹാസ് പോസിറ്റീവ് ചാർജ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണുള്ളത്. ഇറ്റ്സ് ചാർജ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. ദെൻ ഇറ്റ്സ് മാസ് ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അതേ മാസ് തന്നെയാണ് പ്രോട്ടോണിനും ഉള്ളത്. ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ കൂടി ഉണ്ടാകാമെന്ന് റൂതർഫോർഡ് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. റൂതർഫോർഡിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു സയൻറ്റിസ്റ്റ് ജെയിംസ് ചാഡ്വിക്. ഇൻ 1932 ജെയിംസ് ചാഡ്വിക് ഡിസ്കവേർഡ് ദ ചാർജ്ലെസ് പാർട്ടിക്കിൾ ന്യൂട്രോൺ ഹാവിംഗ് മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺ. 1932 ജെയിംസ് ചാഡ്വിക് ചാർജ് ഇല്ലാത്ത പ്രോട്ടോണിന് സെയിം മാസുള്ള പാർട്ടിക്കിൾസ് ന്യൂക്ലിയസിൽ ഉണ്ടെന്ന് കണ്ടെത്തി, അതാണ് ന്യൂട്രോൺ. അങ്ങനെ ആറ്റത്തിന് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെന്നും അതിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്നും കണ്ടെത്തി. നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ, അത് കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് പ്രോട്ടോൺ, അത് കണ്ടുപിടിച്ചത് റൂതർഫോർഡ്. ആൻഡ് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് ന്യൂട്രോൺ, അത് കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കണ്ടുപിടിച്ചവരെ ഓർമ്മിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓർമ്മിച്ചാൽ മതി. പ്രോട്ടോൺ പി, ഇലക്ട്രോൺ ഇ, ന്യൂട്രോൺ എൻ, പെൻ. റൂതർഫോർഡ് തോംസൺ ചാഡ്വിക് ആർ ടി സി, പെൻ ആർ ടി സി എന്ന് ഓർത്തിരുന്നാൽ മതി, ഓർക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ദസ് ആറ്റം ഓഫ് ഓൾ എലമെൻറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ദ പാർട്ടിക്കിൾസ് നെയ്ംലി ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് മെയ്ക്ക് ആൻ എലമെൻറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി അതർ. ആറ്റത്തിൽ പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ് എന്നീ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇവയുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഒരു എലമെൻറ്റിനെ മറ്റൊരു എലമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുന്നതെന്നേ ഉള്ളൂ. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല, ചാർജ് ലെസ്. ദെൻ ഇലക്ട്രോണിന് മാസ് ഈസ് വെരി ലെസ്. പ്രോട്ടോണിന് മാസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം, ന്യൂട്രോണിന് മാസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇലക്ട്രോൺ ആണെങ്കിലോ സീൻ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന് പുറത്താണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. എന്നാൽ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിന് അകത്താണ് കാണപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.